ഡാ കേരളത്തില് കൊറോണ കൂടിക്കൂടി വരികയാണല്ലോ. എങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ ചെന്ന് അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കാനാ പറയാ. എന്തു പ്രാർത്ഥിക്കാന? പ്രാർത്ഥിക്കാനോ? വേറെന്താ പണിയുണ്ട്? നിന്റെ അപ്പനും അമ്മയൊക്കെ ഗൾഫിലല്ലേ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവർ ഫ്ലാറ്റിലാണ്, അവർ പേര് സെക്യൂരിറ്റിയാണ്. അവർക്കങ്ങനെ കൊറോണ ഒന്നും പിടിക്കില്ല. എനിക്ക് ചെറിയ പണിയുണ്ട്, നാളെ നമുക്ക് കാണാം. ഞാൻ പോട്ടെ. എന്നാ ആ ശരിയപ്പോ കാണാം. ആൽബി, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പനി കാരണം രണ്ട് ദിവസം മുമ്പ് മമ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കൊറോണയുടെ ടെസ്റ്റ് എല്ലാം ചെയ്തു, പോസിറ്റീവാണ് റിസൾട്ട്. ഇപ്പം മമ്മിയുടെ നില അല്പം സീരിയസ് ആണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. മോൻ അമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഗൾഫ് മേഖലയിൽ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലായി 23 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഗൾഫ് മേഖലയെ ആശങ്കപ്പെടുത്തി കൂടുതൽ രാജ്യങ്ങളിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കുവൈത്തിൽ 3, ഒമാനിൽ 2, ബഹ്റൈനിൽ 1 വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കി. വീട്ടിൽ നിന്ന് അപ്പനമ്മയൊക്കെ പ്രാർത്ഥിക്കാനാ പറയാം. എന്തു പ്രാർത്ഥിക്കാം? പ്രാർത്ഥനയല്ലാതെ വേറൊരു വഴിയുമില്ല. അവരമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം.